നോക്കി തിരിച്ചുവിട്ടാൻ പറയില്ല, കൊത്തിക്ക് കയറി തരും, അല്ലെങ്കിൽ ഞാൻ പോയി കൊത്തിക്ക് കയറും, ഉറപ്പാണ്. അസ്സലാമു അലൈക്കും, എവിടെ മാണിക്ക കല്യാളയങ്ങളൊക്കെ? ചോറുവായൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റാഹത്തിലിങ്ങനെ കടന്നുറങ്ങിയേക്കാരല്ലേ. ഈ ഉച്ചൻ്റെ നേരം പറഞ്ഞാല് മനസ്സിന് പണിയെ കണ്ട് ഒരുങ്ങിക്കാണ്ട് ഒന്നിങ്ങനെ കുത്തിരിക്കണ നേരാണല്ലോ. അപ്പൊ മക്കളെ, ഇന്നലെ ആസ്പത്രിക്ക് പോയ വർത്തമാനങ്ങളോട് പറഞ്ഞിട്ടില്ല, അതിനായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും ആവില്ലാന്ന് കരുതിയിട്ട് ഇന്നത്തെ വീഡിയോന്റെ ഇടയിൽ കൂടെ പറയാണ്. ആശുപത്രിക്ക് പോയിക്കാണ്ട് അവിടുന്ന് ആ ടെസ്റ്റ് ഒക്കെ ചെയ്തു, കുറച്ച് മുന്നേ ചെയ്ത് അതേമാതിരി തന്നെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത്, ഇതിങ്ങനെ വെച്ചുകൊണ്ട് തരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വരുത്താൻ മാറണമെന്നുണ്ടെങ്കിൽ സർജറി നിർബന്ധമാണ്, അതിൽ തൽക്കാലം 15 ദിവസത്തിന് മരുന്ന് വാങ്ങി പോന്നിക്കണ്, അയിമ വരുത്തം കുറയാണെങ്കിൽ കുറയട്ടെ, പിന്നെയും നല്ലോണം വരുത്താകുകയാണെങ്കിൽ ഒന്നും ആലോചിച്ച് നിൽക്കൂല, വേഗം പോയിക്കാണ്ട് അങ്ങോട്ട് ചെയ്യും, ഇനിയിപ്പോൾ വരുത്തം സഹിച്ച് ഇങ്ങനെ കുത്തിർക്കാനൊന്നും ആവൂല. അപ്പൊ മക്കളെ, നേരം പൊളുക്കുമ്പോ ലേശം ചായ അടിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ നേരം 12 മണി കഴിഞ്ഞിക്കണ്. ഇനിയിപ്പൊ നോക്കി ഇന്നാ ശരിയാകൂല. ഞാനാണെങ്കിൽ ചോറ് ഇങ്ങോട്ട് വെച്ചുറ്റി വെച്ചു എന്നല്ലാതെ കൂട്ടാണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പൊ പെരയിൽ വന്ന് കൂട്ടാണ്ടാക്കി ചോറ് വെച്ച് നീല അരച്ച് തോന്നിയത് ഹോട്ടലിൽ നിന്ന് എന്തേലും മേടിച്ച് തിന്നാ. കുട്ടികളും മക്കളും ഇല്ലാതെ കരി കാണ്ട് ഇങ്ങനെ തിന്നുമ്പോ ഒരു പൊറുതിയടാ, പറഞ്ഞിട്ട് അറിയല്ല പള്ള പൊയച്ചിട്ട് നിക്കാൻ വെച്ച. അപ്പൊ മക്കളെ, പള്ള അരച്ച് ചോറൊക്കെ വെച്ച് കാണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയിക്കണ്. ഇന്നത്തെ ദിവസം ബസ്സിനാണ് പോന്നിക്കണ്. മൂപ്പരെ സ്കൂട്ടി എടുത്തിട്ടില്ല, നമ്മളെ വണ്ടി എടുത്തിട്ടില്ല. അപ്പൊ മക്കളെ, ആസ്പത്രിയിലത്തെ വർത്തമാനം ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. നിങ്ങളോടിപ്പോ അതിന്റെ വിവരമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും അത് കഴിഞ്ഞതിനനുസരിച്ച് നമുക്ക് നീങ്ങ, ഒന്നുമില്ലാതെ നിക്കട്ടെ, എല്ലാരും പ്രാർത്ഥന ഉണ്ട് നമുക്ക് ആ ഒരു സമാധാനത്തിൽ കുത്തിരിക്കുക. എന്തായാലും പെരയിൽ വന്നു കാണ്ട് പുതിയ പ്ലകാക്ക വേഗം അങ്ങാടി പോയിക്കാണ്ട് ഒരു സ്റ്റിക്കർ ഇട്ടും വന്നിങ്ങണ്, എല്ലിന്റെ സ്റ്റിക്കർ. അപ്പൊ മൂപ്പര് പറയാ ഇത് മുന്നിലും ബാക്കിലും അങ്ങോട്ട് ഒട്ടിച്ചുക. അപ്പൊ അങ്ങാടി കൂടി നമ്മളിപ്പോ ചൊഗ്ഗിന് ഒട്ടുണ്ണിയാളെ, ഇന്നലെ ചെറുകോട്ടൊക്കെ ഒറ്റക്ക് പോയിക്കണ്. അപ്പൊ മക്കളെ, പുതിയ ആപ്ലകാക്കണ്ടല്ലേ, എല്ലും കജ പിടിച്ച് നിക്കണ്. ഇന്നലെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടേ പുതിയ ആപ്ലകാക്ക പിന്നാലെ കൂടി ഇങ്ങോട്ട് നോക്കി ചിർച്ചരുത്, പൈസ തരാം ഞങ്ങക്ക്, എന്നാലും ഒന്ന് ചിർച്ച് കാണാൻ പോതിണ്ട്. അപ്പൊ മക്കളെ, പേപ്പർ വെച്ച് കാണ്ടേ ഇത് നല്ലോണം തോത്തി തുടച്ചു കാണ്ട് പുതിയ ആപ്ലകാക്ക എല്ലൊട്ടിച്ചാൻ പോവുകയാണ്. ഇനിയിപ്പോ എല്ലിന്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമ്മളെ കാണുന്നോലൊന്നാണ് മനസ്സിലാക്കിക്കോട്ടെ പുതിയ ആളാണ് വണ്ടി ഓട്ടണെന്നുള്ളത്. എന്തായാലും ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഏവൊക്കെ ഉണ്ടാകും. അത് സാരല്ല, ഒരാഴ്ച അങ്ങനെ ഒട്ടിച്ചാ മതി. ഇത് ഒട്ടിച്ചിട്ട് മാണം പിന്നെ എണ്ണ അടിച്ചാൻ പോകാന്, എന്നിട്ട് പിന്നെ കുട്ടികളെ കൊണ്ടേക്കണം കരുതുണ്ട്. നിങ്ങക്ക് എന്താ ചപ്പം പോരാൻ ധൈര്യല്ല? ഏ നോക്കി എന്താ എന്തേ ഇവിടെ വേന്നലൊക്കെ പോയില്ലേ ഒറ്റക്ക്? ഇന്നോട് നിങ്ങക്ക് ഒന്നും പറയാല്ല, നിക്ക അവിടെ തന്നെ ഒട്ടിച്ചാ ആ ഡ്രൈവിംഗ് സീറ്റിന്റെ തീർക്ക. അത് വൃത്തിയിലായി. അപ്പൊ മക്കളെ, എല്ലാം ഒട്ടിച്ചു, എന്റെ പണി കുറച്ചങ്ങോട്ട് ഒതുക്കിയിട്ട് അങ്ങോട്ട് പോകും ഞാൻ.
നോക്കി തിരിച്ചൂട്ടാൻ പറയില്ല, കൊത്തി കീറി തരും. അല്ലെങ്കിൽ ഞാൻ പോയി കൊത്തി കീറും, ഉറപ്പാണ്. കൊണ്ടൊന്ന് ഇടാലോ. പെരുന്നാൾക്ക് ആണ്ട് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ് ഞാൻ കുറച്ച് വറക് കൊത്തി കണ്ട് ഔത്തക്കിട്ട്. അപ്പൊ കഴിഞ്ഞു. ഇനി കുറച്ച് തോനൻ കൊത്തി കീറി തരും, കൊണ്ടേ ഇടട്ടെ. അവിടെ അല്ലല്ലോ മഗ്ഗ്, മഗ്ഗ് ഇവിടെയാണ്. വല്ലാത്തര ഞാൻ കൊത്തി കീറിക്കൊണ്ട് വറു. ചെറുത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പറയണത്. ഞാൻ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഒരു വിധം നിങ്ങളോടൊന്നും പറയില്ല. ആ മതിലൊന്നും ആരും കൊണ്ടുപോല, അതൊന്നൊരു കുഴപ്പമില്ല. അത് ഇങ്ങനെ നോക്കി ഇന്ന് നേരം കഴിച്ചല്ലേ മനസ്സ. അപ്പൊ മക്കളെ, ഇങ്ങനെയല്ല പണികളൊക്കെ ഞാൻ തന്നെയാണ് കാര്യമായിട്ട് എടുക്കല്. പുതിയാപ്ലകാക്കാനെ കൊണ്ട് എടുപ്പിച്ചാലൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും എന്തൊക്കെ അജ്ജൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി പുതിയാപ്ലകാക്ക ഫാൻസ് നമ്മളോടൊന്നും കരുതരുത്. കജ്ജോണ്ട് അങ്ങോട്ട് വെക്കായിട്ടാണ് മക്കളെ. അവനാൻ്റെ തടി കൊണ്ട് വെക്കുമെങ്കിൽ നമ്മളൊരാളെയും കണക്കാക്കൂലല്ലോ. അല്ല, ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ചിലവർക്ക് പറ്റൂല, താത്ത പുതിയാപ്ലകാക്കാനെ കൊണ്ട് പണി എടുപ്പിച്ചാണ് എന്ന് പറയണവരും ഉണ്ടാവും. നിങ്ങളെ സങ്കല്പത്തിൽ ആ വറക് ഞാനല്ലേ ഇങ്ങനെ കാട്ടുന്നത്. അവഞ്ഞ കൊത്തി അല്ലോ പിന്നെ ഞാനോ ഞാൻ തന്നെ കാട്ടു ഇച്ചും വെജ് അപ്പൊ മക്കളെ, പുതിയാപ്ലക്കാക്ക വറക് ഒരു നാലഞ്ച് ദിവസത്തിനല്ലേ കൊത്തി കീറി ചെറുതാക്കി അങ്ങോട്ട് ഇട്ട് വന്നിക്കണ്. ഞമ്മളെ സാലും അത് മുഴുവൻ അടുപ്പത്ത് കൊണ്ടുവന്ന് കണ്ടേ ചിമ്മിണിന്റെ ചോട്ടുകൊണ്ടാക്കി വെച്ചേക്കണ്. ഇനി ഞമ്മക്കാണ് കത്തിച്ചാ മതി. ഇങ്ങനെയല്ലേ പണിയൊക്കെ എടുക്കണത്, ഞമ്മക്ക് തൃപ്തിയാ. അപ്പം ഇനി കുറച്ചാലത്തിന് പറ്റൂല, നാലും മാണ്ടില്ല. ഞമ്മളെ അസുഖമൊക്കെ അന്നേരം മാറിക്കിട്ടിയാൽ മാത്രം മതി. പൊന്നാര മക്കളെ, ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റൊക്കെ നോക്കുമ്പോൾ നിങ്ങളോട് പറയാം, മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ മാതിരിയാണ്. ഞമ്മളും പുതിയാപ്ലക്കാക്കയും കുത്തിരുന്ന് കൊണ്ട് പോയി ചെന്നേനും. എത്ര ആളെ ദുആണ് ഞമ്മക്ക് കിട്ടിയിരിക്കുന്നത്! ദുനിയാവിൽ വലിയ മരുന്ന് അതന്നെയാണ് മക്കളെ. അപ്പം നിങ്ങൾക്കും മാണ്ടിക്കാണ്ട് അഞ്ചൊക്കത്തിൽ ഞമ്മളും പ്രാർത്ഥിച്ചാലുണ്ട് മക്കളെ. ഏതാണ് പഠിച്ചോ സ്വീകരിച്ചാൽ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഞാൻ മനസ്സിൽ കണ്ടുകാണ്ട് നിങ്ങൾക്കും മാണ്ടിക്കാണ്ട് പ്രാർത്ഥിച്ചാലുണ്ട്. എന്തായാലും ആസ്പത്രിയിൽ കൂടെ പോയി വന്നുകാണ്ട് നമ്മൾ എടുത്ത പണിയാണിപ്പോൾ ഇത്. പിന്നെ വേറെല്ല വീഡിയോ എടുക്കാനൊന്നും ഞമ്മക്കൊരു ഒഴിവ് കിട്ടിയിട്ടില്ല. പിന്നെ ഇടക്കൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ അത് കാണാസ്ഥ എല്ലാവരും ഉണ്ടാകുകയേ. അന്നമാതിരി തന്നെ ചില കൂട്ടുകാരെ ഒരു അഭിപ്രായമാണ്, താത്ത എന്നാണ് നിങ്ങളും പുതിയാപ്ലക്കാക്കിയും ഒറ്റക്ക് ഇങ്ങനെ പോകണത് കാണാൻ കൂടെ ഞങ്ങൾക്ക്. നിങ്ങൾ വേജാറാകല്ലേ മക്കളെ, ചൊഗിന് പടിഞ്ഞുകിട്. ഈ പങ്ങാടിക്കൊക്കെ ഒറ്റക്ക് പോകലും തുടങ്ങിയിരിക്കണ്. അപ്പൊ തോനെ വെക്കാതെ ഞമ്മളും പുതിയാപ്ലക്കാക്കിയൊക്കെ പോകണ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ വരും. ഇപ്പൊ താത്ത തൽക്കാലം അങ്ങോട്ട് പോട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിന് മാത്രമൊന്നും ഇല്ല എന്നില്ലേ ഞമ്മക്കറിയാം. എന്തായാലും ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നിലേക്ക് അടിച്ചാൽ മറക്കല്ല് കേട്ടോ മക്കളെ. പിന്നെ ഞമ്മളെ മലപ്പുറം കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന മാണിക്കക്കല്ലുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി. ഇനി നമ്മൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.